അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബമ്പറുടെ പണി തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്പർ പ്ലേറ്റ്, ഫ്ലാൻസ്ഡ് ബോൾട്ടും നട്ടും വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. സെക്യൂറാണ്. ഇനി നമുക്ക് പോയിട്ട് പഴയ ബമ്പർ റിമൂവ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് നോക്കാം. ഇതിൽ എനിക്കറിയാവുന്നത്രോളം ഞാൻ ആ പാർട്സ് ഡയഗ്രാമൊക്കെ നോക്കിയപ്പോൾ കേട്ടില്ലേ, ഈ കോർണറിൽ ഒരു ഹോളുണ്ട്, വന്നപോലെ ഇവിടെയും ഒരു ഹോളുണ്ട്. ഇത് വീൽ വെൽഡ് ലൈനറുടെ കൂടെയായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബോഡിയായിട്ട്. സോ ടയർ റിമൂവ് ചെയ്യാണ്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് ആ സോക്കറ്റിലിട്ടിട്ട് ഇത് കൂടാതെ താഴെ വന്നിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഞാൻ താഴെ നോക്കിയപ്പോൾ ഇപ്പോൾ കാറിൽ ബോൾട്ടൊന്നുമില്ല, ഇവിടെയും ഒരെണ്ണമുണ്ട്. അതിന് പുറമെ ഇൻഡിക്കേറ്റർ ലൈറ്റ് റിമൂവ് ചെയ്തിട്ടതാ ഈ ഹോള്, എന്നപോലെ ഈ സൈഡിൽ ഇതുമുണ്ട്. സോ നമുക്കിത് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ ഒരു മൂലയ്ക്കായിട്ട് ഒരു ഇതാണ് സ്ക്രൂ, ഇതൊന്ന്. എന്നപോലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, ഇവിടെ ഒരെണ്ണമുണ്ട്. എന്നപോലെ ഇപ്പുറത്തും ഇത്. സോ ഇതിപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം വീൽ ഊരാതെ. അത് കൂടാതെ ഇൻഡിക്കേറ്റർ രണ്ടും റിമൂവ് ചെയ്താൽ, ലെൻസ് റിമൂവ് ചെയ്താൽ അതിനകത്തുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്തു. ഇതിനെ സോക്കറ്റൊന്ന് വലിച്ചെടുത്തിട്ട്, ഓഹോ സൂപ്പർ, ഇതിന് കണക്ടറൊന്നും കൊടുത്തിട്ടില്ല, എക്സൈഡ് ഡോമും കാണുന്നില്ല. ഈ എല്ലാ സ്ക്രൂസിലും ഞാൻ WD-40 അടിച്ചിരുന്നു കേട്ടോ, കാരണം അല്ലെങ്കിൽ എടുക്കാൻ പ്രയാസം എന്നുള്ളതിൽ. സോ മേ ബി അതൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ. ഓല്ലത്തിൽ ഇതിൽ കണക്ടർ ഉണ്ട് ഭാഗ്യം. ആ ഹെക്സൈഡ് ക്ലിയർ ആയി കാണുന്നുണ്ട്, അപ്പം മറ്റേത് പോയതാവാം. ഇത് കൂടാതെ നമ്മൾ താഴത്തെ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തു, വീൽ വെല്ലിൽ റിമൂവ് ചെയ്തത് ഇപ്പോൾ ഒരെണ്ണമുണ്ട്. ഇതാ ഒരുമിച്ച് കിടക്കുന്ന സാധനം, അത് റിമൂവ് ചെയ്യണം. നമുക്ക് എന്നിട്ട് ഫ്രണ്ട് ഗ്രില്ല് റിമൂവ് ചെയ്യാം. ഫ്രണ്ട് ഗ്രില്ല് റിമൂവ് ചെയ്യാൻ ഇവിടെ മൂന്ന് നട്ടുണ്ട്, 10 സ്പാനറാണ്. പക്ഷേ ഒരു കാര്യം, ഇതിൻ്റെ ബാക്കിൽ ഫ്ലാൻജ് നട്ടും ഉണ്ട്. സോ ചിലപ്പോൾ ഇത് കിടന്ന് സ്പിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ആ സ്ക്രൂ, നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് റിമൂവ് ചെയ്തിട്ടുണ്ട്. കേബിൾ ഇവരെ ഇത് ചെയ്തിട്ടുണ്ട്, അത് ഒന്നൊന്നായി കട്ട് ചെയ്യണം. രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യരുത്, ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആയി കാണാം, അതിൻ്റെ കണ്ടൻസറൊക്കെ പോയി കിടക്കണം, കാരണം ഇതാകെ ബെൻറ്റാണ്, കണ്ടില്ലേ, വളഞ്ഞ. നമുക്ക് ഈ ബ്രാക്കറ്റും എൻ്റെ അടുത്ത് സ്പെയർ ഉണ്ട്. ഈ ബ്രാക്കറ്റാണ് നമ്മുടെ ഫ്രണ്ട് ഈ ക്രോസ് ബാറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബമ്പറിൻ്റെ കൂടെ. ഇതും എൻ്റെ അടുത്ത് റീപ്ലേസ്മെൻ്റ് ഉണ്ട് രണ്ടെണ്ണം, രണ്ട് സൈഡിലേക്ക്. എല്ലാ ബോൾട്ടും നല്ല തുരുമ്പിച്ച അവസ്ഥയിലാണ്. സോ അത്യാവശ്യം WD-40 അടിക്കണം. അങ്ങനെ ആ ബ്രാക്കറ്റ് ഉരി. നമുക്കിതിൽ പുതിയ ബ്രാക്കറ്റ് വെക്കാം. ഇതാണ് പഴയത് ആൻഡ് ഇതാണ് പുതിയത്. അതുമില്ല, കുറച്ച് തുരുമ്പ് മാത്രം ഉണ്ടെന്ന്. വേറെ ഞാൻ എന്താ പറയുക, ഈ നട്ട് ഇതിലേക്ക് വെൽഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും വലിയ വിലയില്ല, അതുകൊണ്ട് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഈ ഒരു ബോൾട്ടിൻ്റെ ഹെഡ് പോയത് എന്ത് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു വൈസ് ഗ്രിപ്പ് പ്ലയേഴ്സും വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ സ്റ്റക്കാണ്. സോ നമുക്കൊന്നുമില്ല, ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക തന്നെ ചെയ്യാം, വേറെ മാർഗമില്ല. ഇത് ഫുള്ള് ടൈറ്റിനതിന് മുമ്പ് എല്ലാം ഈ ക്രോസ് ബാറായിട്ട് നമുക്ക് പിടിപ്പിക്കണം. സോ അത് ഈ ബോൾട്ട് ഫുള്ള് ടൈറ്റിനതിന് മുമ്പ് നമുക്ക് ഇപ്പോഴത്തുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കാം. അത് ബേസിക്കലി ഇതാ, ഈ ഹോളിലായിട്ടാണ് ഈ ഇതിലേക്ക് ഒരു ഇത് വരുന്നത്. എല്ലാത്തിനും നമ്മൾ പുതിയ ഫാസ്റ്റനേഴ്സാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ടൈറ്റൻ ചെയ്തു, ഇതുമായിട്ട് ക്രോസ് ബാർ ആയിട്ട് ഇനി ഇപ്പുറത്തെ സൈഡ്. ഇങ്ങനത്തെ ഈ ബോൾട്ട് വാങ്ങുമ്പോൾ കുറച്ച് സ്പെയർ വാങ്ങിക്കോളൂ, എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല, കാരണം നമ്മുടെ പാർട്സ് ഡയഗ്രാം എപ്പോഴും അക്യൂറേറ്റ് ആവണമെന്നില്ല. ഈ ക്രോസ് ബാർ ആക്ച്വലി മാറ്റണം, അത് പിന്നൊരു ആക്ടിവിറ്റിക്ക് നമുക്ക് വെക്കാം. ഇത് കാരണം തുരുമ്പുണ്ട്, ശരിക്കും എൻ്റെ സൈഡിൽ നിന്നൊരു തെറ്റാണ്, ഞാനത് വാങ്ങിക്കേണ്ടതായിരുന്നു, വലിയ വിലയില്ല. അപ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും പുതിയ ബ്രാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ബമ്പർ പിടിക്കാനുള്ള പരിപാടി നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള കണക്ഷൻസ് ഒന്ന് ശരിയാക്കണം, മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ. നമ്മളപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ലാമ്പിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ക്വിക്ക് ലോക്ക് കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ പോസിറ്റീവിനും ഗ്രൗണ്ടിനും. അതാകുമ്പോൾ എളുപ്പം നമുക്ക് ഇത് അവർ നേരത്തെ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് ക്രിംപ് ചെയ്ത് വിട്ടിട്ടുണ്ട്, അപ്പോൾ കൺഫ്യൂഷനും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാനും പറ്റില്ല, ഇതൊരു ഡയറക്ഷനിലേക്കേ പോകുള്ളൂ. സോ കുറച്ച് ഫുൾ പ്രൂഫും ആയി. ഇതാണ് ആ പുതിയ ഇൻഡിക്കേറ്റർ അസംബ്ലി, ഇത് യൂണോമിൻ്റെ എന്നാണ്. റൈറ്റും ലെഫ്റ്റും രണ്ടും ഉണ്ട്. പുതിയ സ്ക്രൂസ് ആട്ടോ എല്ലാം യൂസ് ചെയ്യുന്നത്, ഈ തുരുമ്പിക്കണ പേടി വേണ്ട. നമ്മളപ്പോൾ താഴത്തെ രണ്ട് ബോൾട്ടും റെഡിയാക്കി, ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പ്സ് പിടിപ്പിക്കാം. ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലെറ്റർ എഴുതിയ ഭാഗം മേലെ വരണം, ഓവർ ടൈറ്റൻ ചെയ്യണ്ട. ഇത് ബമ്പറിലും ഇതേ സ്ക്രൂ തന്നെയാണ്, ബമ്പറിലും പോയി സ്ക്രൂ ആവുക. ഈ കണക്ടർ ഇപ്പോൾ ഇതിൽ ഫിറ്റ് ആവില്ല, ഇതിനും അപ്പോൾ നമുക്ക് ഒരു പരിപാടി ചെയ്യേണ്ടി വരും. നമുക്ക് ഈ കണക്ടേഴ്സ് ഒന്ന് ക്രിംപ് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം വർക്ക് ചെയ്യേണ്ടതെന്ന്. ഈ സ്ക്രൂ ഒരു സെൽഫ് ടാപ്പിംഗ് പോലെയാണ്. സോ ബോയ്സ്, ഐ തിങ്ക് വി ആർ കോളിംഗ് ഇറ്റ് എ റാപ്പ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, കണ്ടില്ലേ. ഞാൻ പറഞ്ഞത് താഴെ രണ്ട് നട്ട് വരുന്നുണ്ട്, ഇതാണ് സംഭവം. ഇതൊരെണ്ണം ഇപ്പുറത്ത്, ഇതൊരെണ്ണം ആക്ച്വലി ഇവിടെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മുടെ കയ്യിൽ ഇല്ല, കണ്ടില്ലേ. അവിടെ ഇത് ഫ്രീ ആയി വിട്ടിരിക്കുക. നമുക്കിതിൽ യൂസ് ചെയ്ത പാർട്സ് ഏതൊക്കെയാ നോക്കാം. ഇതാണ് ഫ്രണ്ട് ബമ്പർ, ഇതാണ് യൂണോമിൻ്റെയുടെ ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ, ഇത് ആ രണ്ട് സൈഡിലും വരുന്ന ബ്രാക്കറ്റാണ്, ഇത് റൈറ്റ് സൈഡിലത്തെ, ഇത് ലെഫ്റ്റ് സൈഡിലെ. ഈ ബ്രാക്കറ്റ്സ് മാറ്റുന്നത് നല്ലതായിരിക്കും, കാരണം തുരുമ്പുണ്ടാവും. ഇത് സ്ക്രൂ ആണ് ആ വീൽ വെല്ലിൽ നിന്ന് വരുന്ന ആ രണ്ട് സൈഡിലേക്ക്. ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ബോൾട്ടാണ്. ഈ ഒരു പ്ലാസ്റ്റിക് നട്ടിലേക്കാണ് ആ സൈഡിലെ വീൽ വെൽസിൽ വരുന്ന സ്ക്രൂ ഫിക്സ് ആവുന്നത്. ഇതാണ് എക്സ്പ്ലോഡഡ് പാർട്സ് ഡയഗ്രാം, എല്ലാ പാർട്സും കാണിക്കുന്നത്. ഈ ഫ്രണ്ടും റിയർ ബമ്പറും സോഴ്സ് ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ MGP ഔട്ട്ലെറ്റിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പാർട്ടൊക്കെ എപ്പോഴോ പ്രൊഡക്ഷൻ നിർത്തി, സെന്നിൻ്റെ ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന്. അപ്പോൾ ഞാൻ അവരെ വേറൊരു ബ്രാഞ്ചിന് വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നിങ്ങൾ എനിക്ക് കുറച്ച് അപ് ഫ്രണ്ട് കാശ് തരണം, കാരണം കുറേ പേര് ഇങ്ങനെ വാങ്ങിയിട്ട് പാർട്ട് എടുക്കാതെ പോയവരുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അഡ്വാൻസ് മൂപ്പര് കിട്ടും, അതിൻ്റെ ഈ വാട്സാപ്പ് സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നിട്ട് പുള്ളി എത്തിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അത് വന്നു എന്ന് പറഞ്ഞ് എന്നെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ ഔട്ട്ലെറ്റ് വന്നിട്ട്
ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു 10-25 കിലോമീറ്റർ അകലെയാണ്. അപ്പം ഞാനൊരു പോട്ടർ ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വന്നിട്ട് ബേസിക്കലി നമ്മൾ എന്തെങ്കിലും വീടിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെയെങ്കിലും ഇത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനൊരു പോട്ടർ ആപ്പ് വഴി ഒരു പെട്ടി ഓട്ടോ ബുക്ക് ചെയ്തു. എന്നിട്ട് ഈ പുള്ളി വന്നിട്ട് ഒരു 750 rupees എങ്ങാണ്ട് ചാർജ് ചെയ്തു. എന്നിട്ട് എൻ്റെ വർക്ക് പ്ലേസിൽ വന്നിട്ട് സംഭവം ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനതെൻ്റെ വണ്ടി പോളോയിൽ ലോഡ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇറക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോറിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാട്ടാണെങ്കിൽ ഇതുപോലെ പോട്ടർ ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ വലിയ പാട്ടാണെങ്കിൽ ഡുൻസോയോ സ്വിഗ്ഗിയുടെ ജീനിയോ ഇതെന്തെങ്കിലും യൂസ് ചെയ്യാം. താങ്ക് യു.